വെള്ളിമാടുകുന്ന ചിൽഡ്രൻസ് ഹോമിൽ നിന്നും കാണാതായ 6 പെൺകുട്ടികളുടെ യാത്രയിൽ ദുരൂഹതകൾ ഏറെ. 26 രാവിലെ ഹോമിലെ റിപ്പബ്ലിക് ദിന പരിപാടിയിൽ ഈ കുട്ടികളും സജീവമായി പങ്കെടുത്തിരുന്നു. പൊതുവെ മിടുക്കരായ പെൺകുട്ടികളാണ് ഇവരെന്നാണ് അധികൃതരുടെ അഭിപ്രായം. നേരത്തെ ഹോമിൽ അന്തേവാസികളായി താമസിച്ചു പിന്നീട് സ്വന്തം വീട്ടിലേക്ക് പോയ സഹോദരിമാരായ 2 പെൺകുട്ടികൾ ദിവസങ്ങൾക്ക് മുൻപാണ് വീണ്ടും ഇവിടെ എത്തിയത്. അവർ മറ്റു കുട്ടികളുമായി ഏറെ സൗഹൃദത്തിലായിരിക്കും. ഹോമിൽ നിന്ന് ഒളിച്ചോടിയവരിൽ 2 പേർ ഇവരാണ്. ഒളിച്ചോട്ടത്തിന് നേതൃത്വം നൽകിയതും ഇവരാണെന്നാണ് ലഭിക്കുന്ന വിവരം. റിപ്പബ്ലിക് ദിന പരിപാടികൾ കഴിഞ്ഞ് എല്ലാവരും സ്ഥലത്തുണ്ടായിരുന്നു. വൈകിട്ട് 3 മണിവരെ 6 പേരും അവിടെ ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. 4 മണിയോടെയാണ് കുട്ടികളെ കാണാതായ വിവരം അറിഞ്ഞത്. ഹോമിൽ നിന്ന് തന്നെ പുറത്തു കടന്ന പെൺകുട്ടികൾ റോഡിലൂടെ നടന്നു പോകുന്ന ദൃശ്യങ്ങളുണ്ട്. നഗരത്തിലെത്തിയ കുട്ടികൾ 500 രൂപയ്ക്ക് ഒരാളിൽ നിന്നും സാധാരണ ഫോൺ വാങ്ങി. അതിൽ നിന്ന് ആരെയോ വിളിച്ച് ഫോൺ നൽകിയ ആൾക്ക് 500 രൂപ ഗൂഗിൾ പേ ചെയ്യിപ്പിച്ചു. പിന്നീട് KSRTC ബസ്സിൽ പാലക്കാട്ടേക്ക് പോയി. ടിക്കറ്റ് എടുക്കാൻ പണമില്ലെന്ന് വന്നപ്പോൾ ആരെയോ ഒരാളെ ഫോണിൽ വിളിച്ച് 2000 രൂപ കണ്ടക്ടർക്ക് ഗൂഗിൾ പേ ചെയ്യിപ്പിച്ചു. ടിക്കറ്റ് ചാർജ് കഴിച്ചുള്ള പണം കണ്ടക്ടർ കുട്ടികൾക്ക് നൽകി. പാലക്കാട്ടിൽ നിന്നും ട്രെയിനിൽ കയറി കോയമ്പത്തൂർ എത്തിയപ്പോൾ TTE എത്തി. ടിക്കറ്റ് ഇല്ലെന്ന കാരണത്താൽ ട്രെയിനിൽ നിന്നും ഇറക്കി വിട്ടു. അവിടെ നിന്ന് ബംഗളൂരിലേക്ക് മറ്റൊരു ട്രെയിനിൽ യാത്ര ചെയ്തു. കാണാതായ വിവരം ചിൽഡ്രൻസ് ഹോം അധികൃതർ പോലീസ് സ്റ്റേഷനിൽ അറിയിച്ചു. പോലീസ് അന്വേഷണം ആരംഭിച്ചപ്പോൾ കുട്ടികൾ വയനാട്ടിലെ ഏതോ സ്ഥലത്തുണ്ടാകുമെന്ന് ചിലർ പറഞ്ഞു. അത്രയൊന്നും സമയമായിട്ടില്ലെന്നും കോഴിക്കോട് വിട്ടുപോകാൻ സാധ്യതയില്ലെന്നും അഭിപ്രായം വന്നു. കയ്യിൽ പണമോ ഫോണോ ഇല്ലാത്തതിനാൽ അധിക ദൂരം പോകില്ലെന്നും ചിലർ ചൂണ്ടിക്കാട്ടി. ഇത്തരം ഊഹാപോഹങ്ങൾ ഉയരുമ്പോഴാണ് 27 ഉച്ച കഴിഞ്ഞ് ബംഗളൂരിൽ പെൺകുട്ടികളെ കണ്ടെത്തിയെന്ന വിവരം ലഭിച്ചത്. മടിവാളയിലെ ഒരു ഹോട്ടലിൽ കയറിയപ്പോൾ മലയാളി സമാജം പ്രവർത്തകരും ഹോട്ടലുകാരും കുട്ടികളെ തിരിച്ചറിഞ്ഞു. കുട്ടികളെ കാണാതായ വിവരം നേരത്തെ അവിടങ്ങളിൽ അറിയിച്ചിരുന്നു. തിരിച്ചറിഞ്ഞെന്ന് മനസ്സിലാക്കിയ കുട്ടികൾ ഹോട്ടലിൽ നിന്ന് ഇറങ്ങി ഓടി. ആളുകൾ തടഞ്ഞു വയ്ക്കുന്നതിനിടയിൽ 5 പേർ ഓടിമറിഞ്ഞു. ഒരാൾ പിടിയിലായി. ഓടിമറിഞ്ഞവരെ നിമിഷനേരം കൊണ്ട് കണ്ടെത്തുമെന്നാണ് കരുതിയിരുന്നത്. മടിവാളയും ബംഗളൂരു നഗരവും നല്ല പരിചയമുള്ളവരാണ് തിരച്ചിൽ നടത്തിയത്. കുട്ടികൾക്കാണെങ്കിൽ സ്ഥലം ഒട്ടും പരിചയവുമില്ല. എന്നാൽ കുട്ടികൾ പെട്ടെന്ന് ഏതോ കേന്ദ്രത്തിലേക്ക് മറഞ്ഞു. ആരാണ് അവരെ ഒളിപ്പിച്ചതെന്ന് വ്യക്തമല്ല. തിരച്ചിൽ ഫലം കണ്ടതുമില്ല. ഇതിനിടയിൽ ഒരു പെൺകുട്ടി ഒറ്റയ്ക്ക് ബസ് ബുക്കിംഗ് സ്ഥാപനത്തിലെത്തി. കേരളത്തിലേക്ക് ബസ് ടിക്കറ്റ് എടുത്തു. കുട്ടി അവിടെ നൽകിയ ഫോൺ നമ്പർ പോലീസിന് സഹായകമായി. അമ്മയുടെ ഫോൺ നമ്പറാണ് കുട്ടി നൽകിയത്. ബസ് സർവീസ് സ്ഥാപനം നടത്തുന്നവർ ഏത് സ്ഥലത്തുനിന്നാണ് ബസ്സിൽ കയറുന്നതെന്നറിയാനായി ഫോണിൽ വിളിച്ചപ്പോൾ അമ്മയാണ് ഫോണെടുത്തത്. അവർ കാര്യങ്ങൾ പറഞ്ഞു. ബസ് ജീവനക്കാരോട് കുട്ടിയെ സൂക്ഷിക്കാൻ സ്ഥാപനത്തിന് നിർദ്ദേശം നൽകി. കോഴിക്കോട്ടെ പോലീസിനെയും വിവരമറിയിച്ചു. പോലീസ് ബസ് ജീവനക്കാരുമായി ബന്ധപ്പെട്ടു. കുട്ടി വഴിയിലിറങ്ങി പോകാതിരിക്കാൻ ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞു. ബസ് സാധാരണ പോലെ രാത്രി ബംഗളൂരിൽ നിന്നും യാത്ര പുറപ്പെട്ടു. പോലീസ് സംഘം അപ്പോൾ ബംഗളൂരു ദിശയിൽ യാത്ര ആരംഭിച്ചു. ബസ്സും പോലീസും മാണ്ടിയിൽ കണ്ടുമുട്ടി. ബസ് ജീവനക്കാരുമായി പോലീസ് ബന്ധപ്പെട്ട് കുട്ടിയുടെ സീറ്റ് കണ്ടെത്തി പിടിച്ചിറക്കി. മറ്റുള്ളവരെക്കുറിച്ച് അന്വേഷിച്ചപ്പോൾ ഗോവയിലേക്ക് പോയിട്ടുണ്ടാകുമെന്നാണ് പറഞ്ഞത്. പോലീസ് അപ്പോഴും പല വഴിക്കുള്ള അന്വേഷണം നടത്തുന്നുണ്ടായിരുന്നു. കുട്ടികൾ ബന്ധപ്പെടാൻ സാധ്യതയുള്ളവരുടെ ഫോൺ നിരീക്ഷിക്കുന്നതടക്കം അന്വേഷണം തുടരവെയാണ് 4 കുട്ടികൾ നിലമ്പൂർ എടക്കരയിൽ എത്തിയതായി വിവരം ലഭിച്ചത്. ബാംഗ്ലൂരിൽ നിന്ന് എവിടേക്ക് പോകണമെന്ന ചിന്തയുമായി നിന്ന കുട്ടികൾ അവസാനം അവരിൽ ഒരാളുടെ ആൺസുഹൃത്തിനെ ബന്ധപ്പെട്ടു. അയാൾ നിലമ്പൂർ എടക്കരയിലാണ് താമസം. ബംഗളൂരിൽ നിന്ന് കുട്ടികൾ ട്രെയിൻ മാർഗം ഒലവക്കോടെത്തി. അവിടെ നിന്ന് എടക്കര വരെ ബസ്സിൽ യാത്ര. അവിടെ വെച്ചാണ് ഒരാളുടെ ഫോൺ വാങ്ങി ആൺസുഹൃത്തിനെ വിളിച്ചത്. അയാൾ അസുഖം ബാധിച്ച് വീട്ടിൽ കിടപ്പിലായിരുന്നു. വീട്ടിലേക്ക് വഴി മനസ്സിലാക്കിയ കുട്ടികൾ ഓട്ടോറിക്ഷയിൽ പോകാൻ ഒരുങ്ങവെയാണ് പിടിയിലായത്. ഇത്രയൊക്കെയാണ് സംഭവിച്ചെങ്കിലും ഇവർക്ക് വേണ്ടി ആരൊക്കെയാണ് ഫോൺ നൽകിയ ആൾക്കും ബസ് കണ്ടക്ടർക്കും 500ഉം 2000ഉം ഒക്കെ തുകകൾ ഗൂഗിൾ പേ ചെയ്തു കൊടുത്തത്? ഉത്തരം കിട്ടാത്ത ചോദ്യങ്ങൾ ബാക്കി.